കോവിഡ് ഐസിയുയിലേക്ക് നോൺ ഇന്റൻസിവിസ്റ്റ് വരുവാന്നുണ്ടെങ്കിൽ അവർ മെയിൻലി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളത്. റെഗുലർ ഐസിയുവിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാൻ പറയുന്നത് കോവിഡ് 19 എന്ന് പറഞ്ഞ ഐസിയുയിലേക്ക് നോൺ ഇന്റൻസിവിസ്റ്റ് ആൾക്കാർ വരുമ്പോഴത്തേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 2-3 മാസമായിട്ട് നമുക്കറിയാം പുറത്ത് രാജ്യങ്ങളിൽ നമ്മൾ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിനിടയിലുള്ള ട്രാൻസ്മിഷന് വളരെ വളരെ ഹൈ ആണ്, എസ്പെഷ്യലി ഒരു ക്ലോസ് സ്പേസിലും ഐസിയു സ്പേസിലും ഡേറ്റ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിലെ ഡേറ്റ അനുസരിച്ച് കഴിഞ്ഞ ഫെബ്രുവരി അവസാനം 20% ഹെൽത്ത് കെയർ വർക്കേഴ്സിനാണ് ഈ കൊറോണ പോസിറ്റീവായിട്ട് നമുക്ക് കോവിഡ് പോസിറ്റീവായിട്ട് വന്നത്. അതുകൂടാതെ ഇടയ്ക്ക് ഒരു ഹെഡ്ലൈൻസ് ഉണ്ടായിരുന്നു, UK ഒരു ഹോസ്പിറ്റലിൽ ഒരു സിംഗിൾ പേഷ്യന്റ് വന്നപ്പോഴത്തേക്ക് ഫ്രണ്ട് ലൈനിലെ 50 നഴ്സസിന് ഇത് ബാധിക്കുകയും അവരെ മൊത്തത്തിൽ അവർക്ക് ക്വാറന്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരികയും ചെയ്തു. അപ്പൊ ഇതുപോലത്തെ ഒരു സാഹചര്യം വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഇത്രയും ഹെൽത്ത് കെയർ വർക്കർ സ്റ്റാഫിനെ മാറ്റാനും പറ്റത്തില്ല. ഒരു പക്ഷെ നമ്മൾ ചെയ്യുന്നത് ലോകത്തിന്റെ ഒരു ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും. ഇപ്പൊ ലോക്ക്ഡൌണിന്റെ സമയമാകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്, അവര് പുറത്തിറങ്ങുന്നില്ല, അവര് ഗ്യാദറിങ്സിന് പോകുന്നില്ല. പക്ഷെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവര് ഹോസ്പിറ്റലിൽ വരികയും ഈ പറഞ്ഞ പേഷ്യന്റിനെ കാണുകയും ചെയ്യുമ്പോഴത്തേക്ക് അവർക്കിത് വരാനുള്ള റിസ്ക്കും കാര്യങ്ങളും കൂടുതലാണ്. അപ്പോൾ ഒരു യുദ്ധത്തിൽ ഉണ്ടാകുന്ന കൊളാറ്ററൽ ഡാമേജ് പോലെ ഈ ഡാമേജസ് കൂടുതൽ വരാൻ പോകുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനാണ്. ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിൽ നിന്ന് ഇത് പല പേഷ്യൻസിനും പല ഹെൽത്ത് കെയർ സ്റ്റാഫിനും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പാൻഡമിക് ഏരിയയിൽ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ പതിവിന് വിരുദ്ധമായി വളരെയധികം പേഷ്യൻസ് നമ്മുടെ ഐസിയുലേക്കും നമ്മുടെ ഹോസ്പിറ്റലിലേക്കും വരാൻ സാധ്യതയുണ്ട്. പ്രീവിയസ്ലി നമുക്ക് ഇങ്ങനെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്, പക്ഷെ അതെല്ലാം ഡെങ്കി ചിക്കൻഗുനിയ എന്ന് പറഞ്ഞ അസുഖങ്ങളായിരുന്നു. അതൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വലിയ പ്രയാസമില്ലായിരുന്നു, കാരണം അതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഒക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. അതുകൊണ്ട് ഒരു യൂഷ്വൽ ക്രിട്ടിക്കൽ കെയർ ട്രീറ്റ്മെന്റ് ഈ പറഞ്ഞ പേഷ്യൻസ് നമുക്ക് കൊടുക്കാൻ പ്രയാസമായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ റൺ ചെയ്യുന്ന ഒരു ICU ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു 14-20 ബെഡ് കാണും, അതിൽ ഇത്രയും സ്റ്റാഫ് കാണും, നേഴ്സസ് കാണും, ഫിസിയോതെറാപ്പിസ്റ്റ് കാണും. അപ്പൊ ഇങ്ങനെ ഒരു ടീമാണ് ഈ പറഞ്ഞ 14-20 ബെഡോ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അവർ വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യും, ട്രെയിനിങ് ഉണ്ടായതുകൊണ്ട് അവരെല്ലാം ഒരേ ചിന്താഗതിക്കാരും ഒരേ രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ കോവിഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, കണ്ടമാനം പേഷ്യൻസ് വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രിക്കോഷൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എടുക്കാനുള്ള സാഹചര്യം നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഇതിൽ ആദ്യം സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ICU എന്നുള്ളത് ഈ ICU ബൗണ്ടറീസിനെ പുറത്തു, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം വാർഡും കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ഡൗൺ ICU ബാക്കി പേഷ്യൻസിനെ കിടത്താനുള്ള ഒരു സ്ഥലമായിട്ട് മാറും. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും വർക്ക് ഫോഴ്സിന്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് നമ്മൾ വിളിക്കാൻ പോകുന്ന സ്റ്റാഫിന് ഈ പറഞ്ഞ സിക് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളും അവരുടെ സ്വയം പ്രൊട്ടക്ഷൻ എടുക്കാനുള്ള കാര്യങ്ങളും എടുക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മുടെ മുന്നിൽ വരും. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമ്മൾ ആക്ച്വലി സ്കെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അതിനകത്ത് വരുന്നില്ല. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും ഗൈഡൻസും സൂപ്പർവിഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നമുക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സമയം കിട്ടിയിട്ടുണ്ട്. ലോകത്ത് പലയിടത്തും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതൊരു സിറ്റുവേഷൻ നമ്മുടെ ഹോസ്പിറ്റലിലോ നിങ്ങളുടെ ഹോസ്പിറ്റലിലോ വരുവാന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് കൂടുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എവിടെ അഡ്മിറ്റ് ചെയ്യും, പിന്നെ എവിടെ അഡ്മിറ്റ് ചെയ്യും, പിന്നെ നിങ്ങൾ എടുക്കാൻ പോകുന്ന സ്റ്റാഫിന് ഏത് സ്റ്റാഫായിരിക്കും നിങ്ങൾ ആദ്യം പ്രിഫർ ചെയ്യുന്നത്, സെക്കൻഡ് ടയറിലെ സ്റ്റാഫ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്, തേർഡ് ടയറിലെ സ്റ്റാഫ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു ഷിഫ്റ്റ് ബേസിൽ ഒരു മേക്ക് ഷിഫ്റ്റ് ബേസിൽ നമ്മൾ ഒരു ICU കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടത്തേക്ക് സ്റ്റാഫ് ആദ്യം വരുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ കെയറിലെ സ്റ്റാഫായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ബാക്കി ICU സ്റ്റാഫ് ആയിരിക്കും. അതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാർഡിലെ സ്റ്റാഫും അത് കഴിഞ്ഞിട്ട് തിയേറ്ററിലെ സ്റ്റാഫും ആയിരിക്കും. ഡോക്ടേഴ്സിന്റെ കാര്യത്തിൽ ഏറെക്കുറെ ഈ ഒരു ഇതാണ്. ആദ്യമേ നമ്മൾ എടുക്കുന്നത് ഇന്റൻസിവിസ്റ്റ്, അനസ്തേഷ്യ, അത് കഴിഞ്ഞ ER ഫിസിഷ്യൻസ്, അത് കഴിഞ്ഞാൽ നമ്മൾ ഫിസിഷ്യൻസും ക്ലിനിക്കലും നോൺ ക്ലിനിക്കലുമായ ഡോക്ടേഴ്സും നമ്മൾ ഇതിൽ ഇൻവോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയും ആൾക്കാര് ഇതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പം ഇത്രയും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ മാനേജ് ചെയ്യാനുള്ള സിറ്റുവേഷനും വളരെ പ്രയാസമായിട്ട് മാറും. അപ്പം ICU മെയിൻ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം വർക്കാണ്. ആ ടീം വർക്കിലൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പല പല ലൂപ്പ് ഹോൾസും കാര്യങ്ങളും വരും. ഈവൻ ഒരു ഇന്റൻസിവിസ്റ്റ് നിലയിൽ കോവിഡ് ICU നമുക്ക് വർക്ക് ചെയ്യാൻ തന്നെ നമുക്ക് വളരെ
ശ്രമകരമായ സിറ്റുവേഷനാണ് നമ്മൾ കോവിഡ് ഐസിയു നമ്മൾ ഇന്റൻസിവിസ്റ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ അല്ലാത്തൊരു കാറ്റഗറി ആൾക്കാർ വരുമ്പോഴത്തേക്ക് അതിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇന്നത്തെ ഡിസ്കഷനിൽ മെയിൻലി ഞാൻ വെന്റിലേറ്റർ കാര്യങ്ങളൊന്നും കവർ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ്: ഒന്ന്, നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കണം. രണ്ട്, നമ്മൾ ഐസിയുവിൽ കയറുവാന്നുണ്ടെങ്കിൽ, ഈ ട്രെയിൻഡ് അല്ലാത്ത ആൾക്കാർ ഐസിയുവിൽ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇങ്ങനെ ഫേസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ്. അപ്പം ആദ്യമേ പേഷ്യൻ്റ് നിങ്ങൾ എവിടെ അഡ്മിറ്റ് ചെയ്യും? നിങ്ങൾ ഐസൊലേഷൻ ഐസി ഉണ്ടെങ്കിൽ ഐസൊലേഷൻ ഐസി അഡ്മിറ്റ് ചെയ്യുക. അവിടെ ഓവർഫ്ലോ വരുമ്പോഴത്തേക്ക് നിങ്ങൾ നെക്സ്റ്റ് കാറ്റഗറി എങ്ങോട്ട് മാറ്റുമെന്നുള്ള പ്ലാനിങ് ചെയ്യുന്നത്. ഈ ഇൻ കേസ് ഇതുപോലത്തെ സ്റ്റാഫുകൾ, അത് ഡോക്ടേഴ്സ് ആവാം, നഴ്സിംഗ് സ്റ്റാഫ് ആവാം, ഇതുപോലത്തെ സ്റ്റാഫുകൾ ഐസിയുലേക്ക് പെട്ടെന്ന് ഒരു മേക്ക് ഷിഫ്റ്റിന് രീതിയിൽ വർക്ക് ചെയ്യാൻ വരുവാന്നുണ്ടെങ്കിൽ അവർക്കുള്ള കുറച്ച് ടിപ്സും ട്രിക്സും തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെയിൻലി ഈ മീറ്റിംഗ് കൂടിയത്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു എ ബി സി ഡി എന്ന് പറഞ്ഞൊരു അപ്രോച്ചിലേക്ക് പോകാം. എ എന്ന് വെച്ചാൽ എയർവേ, ബി എന്ന് വെച്ചാൽ ബ്രീത്തിങ്, സി എന്ന് വെച്ചാൽ സർക്കുലേഷൻ, ഡി എന്ന് വെച്ചാൽ ഡിസബിലിറ്റി, ഇ എന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റും കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് രണ്ട് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർവേയുമാണ്, രണ്ട് നമ്മുടെ ബ്രീത്തിങ്ങുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് നമ്മളെ ബാധിക്കുന്നത് മെയിൻലി നമ്മുടെ ലങ്സിനാണ്. അപ്പൊ ലങ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എയർവേയും ബ്രീത്തിങ്ങും ബാധിച്ചു കഴിഞ്ഞാൽ, അതിനെ ടാക്കിൾ ചെയ്യാനുള്ള സമയം നമുക്ക് വളരെ വളരെ കുറവായിരിക്കും. അപ്പൊ അന്നേരം എടുക്കേണ്ട മെഷേഴ്സ് വളരെ എമർജൻസി ആയി നമുക്ക് എടുക്കേണ്ടി വരും. അല്ലാതെ ബാക്കിയുള്ള ഓർഗൻ ഡാമേജിന് പോലെ നമുക്ക് സമയം കിട്ടത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് യൂറിൻ ഔട്ട്പുട്ട് കുറയുവാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാനും പ്ലാൻ ചെയ്യാനും സമയം കിട്ടും. പക്ഷെ എയർവേയും ബ്രീത്തിങ്ങും കാര്യങ്ങൾ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ വളരെ ക്വിക്കായിട്ട് നമ്മൾ ആക്ട് ചെയ്യേണ്ടി വരും. ആ ക്വിക്കായിട്ട് ആക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് അബദ്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ പ്രോസസ്സിൽ എയർവേയും ബ്രീത്തിങ്ങും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ ഈ പറഞ്ഞ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ മാറി എയറോസോൾ ആയിട്ട് നമ്മുടെ ബോഡിക്കകത്ത് കയറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങളുടെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സ്ട്രീം കണ്ടീഷൻ നമ്മുടെ മുന്നിൽ വരുവാന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഐസിയുസിനെ ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഇ ആറിനെ ഹെൽപ്പ് ചെയ്യാനും പലപ്പോഴും ഈ ഐസിയു എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്റ്റാഫിനെ നമുക്ക് മുന്നോട്ട് എടുക്കേണ്ടി വരും. അപ്പം ആദ്യമായിട്ട് ഇതിൽ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന എല്ലാ പേഷ്യൻസിനും എയർവേ അസസ്മെന്റ് നമ്മൾ ചെയ്തിരിക്കണം. അത് ഐസിയു പേഷ്യൻസ് എന്നല്ല, ഏത് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും എയർവേ അസസ്മെന്റ്. ഇപ്പൊ എയർവേ അസസ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ആ പേഷ്യന്റിനെ നമ്മൾ ഇന്റുബേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഡിഫിക്കൽട്ട് ഇൻഡ്യൂബേഷൻ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിനുവേണ്ടി പല പല ഇക്വേഷൻസും പല പല ന്യൂമോണിക്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ലെമൺ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് പൊതുവെ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അത് ഗൂഗിളിൽ ലെമൺ എന്ന് ടൈപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ മെയിൻലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല തടിയുള്ള പേഷ്യൻസ്, വളരെ ഷോർട്ട് നെക്കായിട്ടുള്ള പേഷ്യൻസ്, വാ തുറക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ്, കഴുത്ത് അനക്കാൻ പ്രയാസമുള്ള പേഷ്യൻസ്, ഈ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർ എയർവേയും കാര്യങ്ങളും ഡിഫിക്കൽട്ടി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇതുപോലെ ഒരു പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുവാന്നുണ്ടെങ്കിൽ അത് നോട്ടിഫൈ ചെയ്ത് നിങ്ങൾക്കൊരു സോഷ്യൽ ഗ്രൂപ്പ് ആണെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റൽ ഗ്രൂപ്പിലോ ഇൻഫോം ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ ജി ടു എന്നൊരു പേഷ്യൻ അഡ്മിറ്റ് ആയിട്ടുണ്ട്, വിച്ച് ഈസ് ഹാവിംഗ് ഡിഫിക്കൽട്ട് എയർവേ, ഡിഫിക്കൽട്ട് പ്രോബ്ലി ഹിയർ ബി ഹാവിംഗ് ഡിഫറെന്റ് എയർവേ, ഡിഫിക്കൽട്ട് എയർവേ ഇൻഡ്യൂബേഷൻ നമ്മൾ അസസ് ചെയ്യും, അസസ്മെന്റ് കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു അസസ്മെന്റ് വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ എയർവേ ഡീൽ ചെയ്യുന്ന ഡോക്ടേഴ്സ്, അത് അനസ്തെറ്റിസ്റ്റ് ആവാം, ക്രിട്ടിക്കൽ കെയർ ആവാം, ഇ ആർ ഫിസിഷ്യൻസ് ആവാം, അവർ വന്ന് പേഷ്യൻസിനെ ഒന്ന് കാണും. എന്നിട്ട് അത് റിയൽ ഡിഫിക്കൽട്ട് എയർവേ ആണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം അവിടെ കൊടുക്കും. ആ പേഷ്യന്റെ കണ്ടീഷൻ ഡിറ്റീറിയേറ്റ് ചെയ്യുവാന്നുണ്ടെങ്കിൽ വളരെ മുൻപായിട്ട് നമ്മൾ അറിയിക്കണമെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ആ പേഷ്യന്റ് ഇപ്പോൾ ഏകദേശം 3 ലിറ്റർ ഓക്സിജൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് 15 ലിറ്റേഴ്സ് ഓക്സിജൻ ആയി, അല്ലെങ്കിൽ 10 ലിറ്റേഴ്സ് ഓക്സിജൻ പെർ മിനിറ്റിലായി. അങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യനെ പതുക്കെ ഐസിയുവിനടുത്തുള്ള സ്റ്റെപ്പ് ഡൗൺ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ട്രയാജ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുക വേണം. അപ്പൊ നമ്മുടെ ബേസിക് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്രാഷ് ഇൻഡ്യൂബേഷൻ അവോയ്ഡ് ചെയ്യുക. ആ പേഷ്യന്റ് നമുക്ക് ഇൻഡ്യൂബേറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻഡ് ആയിട്ട് എലക്ടീവ് ആയിട്ട് ഇൻഡ്യൂബേറ്റ് ചെയ്യണം. കാരണം ഒരു ക്രാഷ് ഇൻഡ്യൂബേഷൻ വരുവാന്നുണ്ടെങ്കിൽ ഭയങ്കര ഡെവസ്റ്റേറ്റിംഗ് ആയിരിക്കും സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വാർഡ് ഇപ്പോൾ 3rd ഫ്ലോറിലാണ്. ആ 3rd ഫ്ലോറിൽ കോവിഡ് പോസിറ്റീവ് പേഷ്യന്റ് ക്രാഷ് ആവാന്നുണ്ടെങ്കിൽ ഈ പി പി ഒക്കെ ഇട്ട് ഈ അനസ്തെറ്റിസ്റ്റ്, ക്രിട്ടിക്കൽ കെയർ, ഇ ആർ ഫിസിഷ്യൻസ് ഒക്കെ മേളിൽ ചെല്ലാൻ എങ്ങനെയൊക്കെ പോയാലും 10-15 മിനിറ്റ് എടുക്കും. ഒന്ന്, രണ്ട്, അവിടെ ഒരു ക്രാഷിംഗ് വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു സ്റ്റാഫ് അതിന് ട്യൂൺഡ് ആയിരിക്കത്തില്ല. അവർ ചെയ്യുന്നത് വെച്ചാൽ അവർ സി പി ആറും സ്റ്റാർട്ട് ചെയ്യും, അവർ ബാക്ക് മാസ് വെന്റിലേഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് എയറോസോൾസ് ഒക്കെ മാറി, ഈ ഡ്രോപ്ലെറ്റ് മാറി എയറോസോൾസ് ആവും. അത് ചുറ്റുമുള്ള പേഷ്യൻസിലും ചുറ്റുമുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിലും ഇത് സ്പ്രെഡ് ആവും. അപ്പോൾ അതുകൊണ്ട് അത് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്, ഒരു ഡിഫിക്കൽട്ട് എയർവേ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വരുവാന്നുണ്ടെങ്കിൽ, കോവിഡ് പേഷ്യൻ്റ് വരുവാന്നുണ്ടെങ്കിൽ നേരത്തെ നോട്ടിഫൈ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഷ്യൻ്റ് സിക്ക് ആകുമ്പോഴത്തേക്ക് തന്നെ
സ്റ്റെപ്പ് ഡൗൺ ഐസിലേക്ക് നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ കഴിവതും ഒരു ക്രാഷ് ഇൻറ്റുബേഷൻ അവോയ്ഡ് ചെയ്യുക, ഇലക്റ്റീവായിട്ട് ഇൻറ്റുബേറ്റ് ചെയ്യുക. അപ്പോൾ ആ പേഷ്യൻ്റ് ഇൻറ്റുബേറ്റ് ചെയ്യുന്നത് ആ ടീമിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആൾക്കാരായിരിക്കും ആ പേഷ്യൻ്റ് ഇൻറ്റുബേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴത്തേക്കും അത് എയറോസോൾ ആയിട്ട് മാറാനുള്ള സാധ്യത അതിൽ വളരെ വളരെ കൂടുതലാണ്. അപ്പം ഞാൻ ആ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് കോവിഡ് പോസിറ്റീവ് പേഷ്യൻസിൻ്റെ എയർ വേ അസസ്മെന്റ് ക്ലിയർ ആയിട്ട് ചെയ്യുക. അപ്പം എയർ വേ അസസ്മെന്റ് ഒക്കെ ചെയ്യുന്നത് ആക്ച്വലി പേഷ്യൻ സേഫ്റ്റിക്കായിട്ടല്ല, കൂടുതലും ചെയ്യുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ സേഫ്റ്റിക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ലെമൺ എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്ത് എയർ വേ അടിക്കുവാന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഇഷ്ടംപോലെ പടവും കാര്യങ്ങളുണ്ട്, നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ അത് നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫിനെയും നോൺ ഐ സി യു സ്റ്റാഫിനെയും നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഫ്ലാഗ് ചെയ്യണമെന്നുള്ള കാര്യം. രണ്ട്, പേഷ്യന്റ് എങ്ങനെ ഇൻറ്റുബേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. യൂഷ്വലി ഒരു നോൺ ഇൻറ്റൻസിവിസ്റ്റ് ഇതിൽ ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല ഇങ്ങനെ ഇൻറ്റുബേറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമുക്കൊരു പാൻഡമിക്കോ കാര്യങ്ങളോ വരുവാന്നുണ്ടെങ്കിൽ, വളരെ പേഷ്യൻസ് വരുവാന്നുണ്ടെങ്കിൽ, നമ്മൾ റുട്ടീൻ ഇൻറ്റുബേഷന്റെ കാര്യമായിട്ടും ചില വ്യത്യാസങ്ങൾ നമ്മൾ ഈ കേസിലുണ്ട്. അപ്പൊ അത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് റാപ്പിഡ് ഇൻറ്റുബേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ പേഷ്യന്റിന് ഒന്ന് നമ്മൾ ബാക്ക് മാസ് വെന്റിലേഷൻ, സാധാരണ ഒരു പേഷ്യന്റ് ക്രാഷ് ആകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ബാക്ക് മാസ് വെന്റിലേഷൻ ആണ്. ആ ബാക്ക് മാസ് വെന്റിലേഷൻ കഴിവതും അവോയ്ഡ് ചെയ്യുക. കാരണം മാസ്ക് നമ്മൾ എത്ര പിടിച്ചു നിന്നാലും അതിന്റെ സൈഡിൽ കൂടി ലീക്കും കാര്യങ്ങളും വരും, ഈ പറഞ്ഞ സെക്രീഷൻസ് എല്ലാം എയറിൽ വരികയും എയറസോൾ ആവുകയും ചെയ്യും. ഇത് വാർഡിലാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള പേഷ്യൻസിനെ അത് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബാക്ക് മാസ് വെന്റിലേഷൻ കഴിവതും നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ അഥവാ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ആംബു ബാഗിൻ്റെ അവിടെ ഒരു വൈറൽ ഫിൽട്ടർ വെക്കുക. പക്ഷെ അത് പ്രൊട്ടക്റ്റീവ് അല്ല, കാരണം ലീക്കിന് അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ പേഷ്യൻസ് നമുക്ക് ഓക്സിജൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫേസ് മാസ്കും കാര്യങ്ങളും കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പേഷ്യന് കൊടുക്കാൻ പറ്റും. ഇപ്പം ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ച ഒന്നുകൂടെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഒരു ബാഡ്ജ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് സാധാരണ ഒരു റീബ്രീത്തിങ് മാസ്ക് ആണ്. ആ റീബ്രീത്തിങ് മാസ്കിന്റെ രണ്ട് പോർട്ടും എക്സലേഷൻ പോർട്ടും നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സലേഷൻ പോർട്ട് ക്ലോസ് ചെയ്യും, ഇവിടുത്തെ ഇതൊരു ടി പി എസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ പേഷ്യൻ ശ്വാസം വിടുമ്പോഴത്തേക്ക് ഈ ടി പി എസ് വഴി മാത്രമേ അത് പുറത്തു പോകത്തുള്ളൂ. അപ്പൊ ആ ടി പി എസിന്റെ അവിടെ ഈ പറഞ്ഞ ഒരു ഫിൽട്ടർ അറ്റാച്ച് ചെയ്യുക. ആ ടി പി എസിന്റെ മറ്ററ്റത്ത് നമുക്ക് ഓക്സിജനും അറ്റാച്ച് ചെയ്യാം. അപ്പം ആ ടി പി എസിന്റെ മറ്ററ്റത്ത് നമുക്ക് ഓക്സിജൻ അറ്റാച്ച് ചെയ്യാം, ഈ അറ്റത്ത് നമുക്ക് ഫിൽട്ടറും വെക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് എക്സ്പിറേഷൻ പോകുന്നത് ഫിൽട്ടർ വഴിയായിരിക്കും. ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ വൈറസ് എയറോസോൾ ആവുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പേഷ്യന്റിനെ നമ്മൾ പ്രീ ഓക്സിനേറ്റ് ചെയ്ത് പെട്ടെന്ന് പേഷ്യന്റ് ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് നല്ലൊരു ഡ്രഗ് വെച്ചാൽ കീറ്റിമിൻ പറഞ്ഞ ഡ്രഗ് ഉണ്ട്. ആ കീറ്റിമിൻ ഡ്രഗ് ഒരു 50 mg തുടക്കത്തിൽ കൊടുക്കുകയും പിന്നെ അതിന്റെ ഫുൾ ഡോസ് 2 mg പെർ കെ ജി എന്നുള്ള 100 or 150 mg ബോഡി വെയിറ്റ് അനുസരിച്ച് കൊടുക്കുകയും ചെയ്യണം. റിലാക്സന്റ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ കോൺട്രാ ഇൻഡിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സ്കോളിൻ കൊടുക്കുക എന്നുള്ളതാണ്. സ്കോളിൻ്റെ അഡ്വാൻറ്റേജ് ആക്ഷൻ ക്യുക്ക് എന്ന് മാത്രമല്ല അതിന്റെ ഡെപ്ത് ഓഫ് റിലാക്സേഷൻ ഇസ് ഓൾസോ വെരി ഹൈ. അപ്പം ആ ഒരു നല്ല ഡെൻസ് ആയിട്ടുള്ള ഒരു പാരാലിസിസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ സ്കോളിന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യുക. ഡയഗ്നോസ് ചെയ്യേണ്ട ഈ സെയിം ഓപ്ഷൻ വെച്ചാൽ മതി. വെയിറ്റ് ചെയ്ത് പേഷ്യൻ്റ് ഫുള്ളി ഡൗൺ ആകുമ്പോൾ മാത്രമേ നമ്മൾ പേഷ്യൻ്റ് ഇൻറ്റുബേറ്റ് ചെയ്യാവൂ. കാരണം ധൃതി പിടിച്ച് ഇൻറ്റുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ചുമയ്ക്കും. ചുമച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ദേഹത്തേക്ക് തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ചെയ്യാവുന്ന കാര്യം വെച്ചാൽ പേഷ്യൻ്റെ രണ്ട് ജുവം നമ്മൾ പിടിച്ച് തള്ളുവാന്നുണ്ടെങ്കിൽ ഒരു നോക്ഷ്യസ് സ്റ്റിമുലേഷൻ ആവും. പേഷ്യൻ്റ് ചുമയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യുക, അത്യാവശ്യം ഇൻഡക്ഷൻ ചെയ്തിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് ഇൻറ്റുബേറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് വളരെ ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇ ടി ട്യൂബിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഐഡിയാസ് വേണം. ഇത് നമ്മുടെ എൻഡോട്രക്കിയൽ ട്യൂബാണ്. ഇപ്പൊ എൻഡോട്രക്കിയൽ ട്യൂബിന് ആക്ച്വലി നമുക്ക് രണ്ട് എൻഡ് ഉണ്ട്. അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് നമുക്ക് മെഷീനിൽ കണക്ട് ചെയ്യുന്ന എൻഡും അതിൻ്റെ അടുത്ത എൻഡ് എന്ന് പറയുന്നത് പേഷ്യന്റിൽ കണക്ട് ചെയ്യുന്ന എൻഡുമാണ്. അപ്പൊ അതിനിടയിൽ നമ്മുടെ പേഷ്യൻ്റ് എൻഡിന് അവിടെ ഒരു കഫ് പോലെ ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഒരു പൈലറ്റ് ബലൂണും ഒരു കണക്ടർ ട്യൂബും ഉണ്ട്. നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യുവാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കഫും കാര്യങ്ങളും അത്യാവശ്യം ഇൻഫ്ലേറ്റഡ് ആവും. അപ്പൊ ഈ കഫിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സീലിംഗ് കിട്ടും. അപ്പൊ അങ്ങോട്ട് പോകുന്ന എയർ ഒരിക്കലും തിരിച്ച് ഇങ്ങോട്ട് വരത്തില്ല. അപ്പൊ പേഷ്യന്റ് ഇൻറ്റുബേറ്റ് ചെയ്ത് കഴിയുന്ന ഉടനെ ഈ എൻഡോട്രക്കൽ ട്യൂബ് ട്രക്കിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കഫ് നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യുക എന്നുള്ളത്. ആ കഫ് ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് മാത്രമേ വെന്റിലേഷൻ കൊടുക്കാവൂ.
കാരണം പലപ്പോഴും പല ദുർദൈവ സാഹചര്യങ്ങളിലും നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന എയർ തിരിച്ച് നമ്മുടെ മുഖത്തേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ഒരു തിരക്കിനിടയിൽ നമുക്ക് പലപ്പോഴും കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റാതാവും. കാരണം എസ്പെഷ്യലി നമ്മൾ ഈ പി പി ഒ കെട്ട് നിൽക്കുമ്പോഴത്തേക്ക് 4, 5, 6 മണിക്കൂർ കഴിഞ്ഞ സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസിഷൻസ് കറക്റ്റ് ആവണമെന്നില്ല. പിന്നെ ഒരു ക്രാഷ് ഇൻഡിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 cc സിറിഞ്ചിൽ ഓൾറെഡി എയർ ലോഡ് ചെയ്തിട്ട് എൻഡോട്രക്കിൽ ട്യൂബുമായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റെറൈലായിട്ട് മാറ്റി വെക്കുക എന്നുള്ളത്. അപ്പൊ ഈ സിറിഞ്ച് കിടക്കുന്നിടത്തോളം സമയം നമുക്ക് മനസ്സിലാവും അത് ഇൻഫ്ലേറ്റ് ചെയ്യാനുള്ളതാണ്, അത് മിസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനി രണ്ടാമതുള്ള കാര്യം സർക്യൂട്ടിന്റെ കാര്യമാണ്. അപ്പൊ സർക്യൂട്ടിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ പ്രിപ്പയർ ചെയ്ത് സൈഡിൽ വെക്കണം. അപ്പൊ സർക്യൂട്ടിന്റെ ഭാഗങ്ങൾ ഒന്ന് നമ്മുടെ സാധാ സർക്യൂട്ടിന്റെ പാർട്സ്, അത് കഴിഞ്ഞാൽ നമുക്ക് ETC02 കണക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാം, അതില്ലെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ ഫിൽട്ടർ അറ്റാച്ച് ചെയ്യണം, വൈറൽ ഫിൽട്ടർ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ക്ലോസ് സെക്ഷൻ എന്ന് പറഞ്ഞ് വേറൊരു ഡിവൈസ് ഉണ്ട്, അത് മസ്റ്റായിട്ടും നമ്മളെല്ലാവരും മേടിച്ച് വെക്കണം. ക്ലോസ് സെക്ഷൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പേഷ്യൻറ്റിനെ സക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ട്യൂബിൽ നിന്ന് ഊരിയിട്ട് ട്യൂബ് അകത്ത് കയറ്റിയിട്ട് സക്ഷൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ചില ഡിസ്കണക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എയറസോളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ബ്രത്തിലും കാര്യങ്ങളെല്ലാം പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ക്ലോസ് സെക്ഷൻ ആകുമ്പോഴത്തേക്ക് ആ സിസ്റ്റം മൊത്തത്തിൽ ക്ലോസ്ഡ് ആയിരിക്കും, ഒരു ഡിസ്കണക്ഷനും കൂടാതെ ഇതിനകത്തോട് തന്നെ നമുക്ക് ക്ലോസ് സെക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്കൊരു സർക്യൂട്ട് വേണം, HME ഫിൽട്ടർ വേണം, അത് കൂടാതെ ഒരു ക്ലോസ് സർക്യൂട്ട് വേണം. ഇത് നേരത്തെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എൻഡോട്രക്കിൽ ട്യൂബ് ഇട്ട് കഴിഞ്ഞ് പഫ് ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഈ പറഞ്ഞ സർക്യൂട്ട് ഇതിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് അഡ്വാൻറ്റേജ് നേരത്തെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്കുള്ള ഡിസ്കണക്ഷനും കാര്യങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ സർക്യൂട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വെന്റിലേറ്റർ ഓൺ ചെയ്യാവൂ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പോയിന്റ് പറയാം, പേഷ്യൻ്റ് ഇൻറ്റുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഫ് ഇൻഫ്ലേറ്റ് ചെയ്യുക. അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ടെൻഷനടിയിൽ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൈലറ്റ് ബലൂണിൻ്റെ അവിടെ ഒരു 10 cc സിറിഞ്ച് എയർ നിറച്ച് ഓൾറെഡി വെക്കാം. അപ്പോൾ നമ്മളത് ഇൻഫ്ലേറ്റ് ചെയ്യും. ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾറെഡി പ്രീ പ്രിപ്പയർഡ് സർക്യൂട്ടും കാര്യങ്ങളും നമ്മൾ എൻഡോട്രക്കിൽ ട്യൂബിൽ കണക്ട് ചെയ്തിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം വെന്റിലേറ്ററും കാര്യങ്ങളും നമ്മൾ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇൻറ്റുബേഷൻ്റെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരാൾ ഡിസൈഡ് ചെയ്യുന്നതല്ല, ഇൻറ്റുബേഷൻ്റെ ടീമിലും മിനിമം 3 പേര് കാണും. ഒന്ന് ഇൻറ്റുബേറ്റ് ചെയ്യുന്ന ആനസ്തെറ്റിസ്റ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് കാണും. 2, നമുക്ക് അനസ്തേഷ്യ ടെക്നീഷ്യൻ, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് കൂടെ കാണും. 3, സ്റ്റാഫ് നേഴ്സ് കാണും. അപ്പം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അവർക്കൂടെ മനസ്സിലാവണം. ഇപ്പോൾ ഹോസ്പിറ്റൽ മൊത്തത്തിൽ ഒരു സിംഗിൾ പ്രോട്ടോക്കോൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം തന്നെ നമ്മൾ കൂടെ ഇരിക്കുന്ന ആൾക്കാർ വിചാരിക്കും, അതിനിടയിൽ വലിയ കൺഫ്യൂഷൻ വരത്തില്ല. അല്ലാതെ ഒരു പ്രോട്ടോകോൾ നമ്മൾ ഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ലോഡ് ചെയ്യുന്ന ട്രക്ക് ചിലപ്പോൾ ലോങ് ആയിട്ടുണ്ടെന്നായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഓൺസെറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ. പിന്നെ ടീമിനെ പ്രിപ്പയർ ചെയ്യുക. ആ ടീമുമായിട്ട് പല പ്രാവശ്യം നിങ്ങളുടെ ICU ഡ്രിൽ നടത്തുക, മാനിക്യൂർ വെച്ച് ഡ്രിൽ നടത്തുക. ഇൻറ്റുബേഷൻ്റെ സാഹചര്യം ഒരുക്കിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ഇൻറ്റുബേറ്റ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി ഡ്രിൽ ഉണ്ടാക്കുക. പിന്നുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻഡോട്രക്കിയൽ ട്യൂബ് ഇട്ട് പേഷ്യൻ്റ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും. സാധാരണ രീതിയിൽ ICU ഇതൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല, നമുക്കല്ലാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പേഷ്യൻസ് കൂടുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന നഴ്സിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ അനസ്തീഷ്യ ടെക്നീഷ്യൻസ്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഇവരാരും ആക്ച്വലി ഇത് ആ സാഹചര്യത്തിൽ കാണണമെന്നില്ല. അപ്പോൾ എയർവേ നമ്മൾ എൻഡോട്രക്കിൽ ട്യൂബിൻ്റെ സ്റ്റെബിലിറ്റിയും എൻഡോട്രക്കിൽ ട്യൂബിൻ്റെയും കാര്യങ്ങളെല്ലാം നമ്മളും കൂടി ശ്രദ്ധിക്കേണ്ട സിറ്റുവേഷൻ ആണ് വരുന്നുണ്ട്. കാരണം ഇതിലെന്തെങ്കിലും പാളിച്ച വന്നു കഴിഞ്ഞാൽ എൻഡോട്രക്കിൽ ട്യൂബ് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്, ആ എയറും കാര്യങ്ങളും പിന്നെ അന്തരീക്ഷത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അവർക്ക് ഫോളോ ചെയ്യാനുള്ള കാര്യങ്ങൾ അവരെ നേരത്തെ തന്നെ ട്രെയിൻ ചെയ്യിക്കുക. അതുമാത്രമല്ല നോൺ ഇൻറ്റൻസിവിസ്റ്റ് ആൾക്കാരും നമുക്ക് പല പല കാര്യങ്ങളും ഉണ്ട്. ഓരോരോ നമ്പർ കൊടുത്തിട്ട് 21, 22, 23 എന്ന മാർക്കിംഗ് ഉണ്ട്. ഇപ്പം ഇൻറ്റുബേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ട്യൂബ് ഫിക്സ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ നമ്പറിലായിരിക്കും. ചില ആൾക്കാർക്ക് 21 ആയിരിക്കും, ചില ആൾക്കാർക്ക് 22 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ഷിഫ്റ്റിന് കയറുമ്പോഴത്തേക്കും ഈ പറഞ്ഞ 22 ലിപ്സിൻ്റെ അവിടെ തന്നെയാണോ എന്ന് കറക്റ്റാക്കി നോക്കണം. ഒട്ടിപ്പിക്കുന്ന സാധനം വെച്ചിട്ടല്ല, ആ ലിപ്സിൻ്റെ അവിടെ കറക്റ്റ് 22 ആണെന്ന് നോക്കണം. ഇൻ കേസ് ആ 22 അല്ല, അത് ആക്ച്വലി കയറി പോയി ഇറങ്ങിപ്പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ എയർവേ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് അറിയാവുന്ന ആൾക്കാരോട് ഹെൽപ്പ് ചോദിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യണം.
നമ്മൾ ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വിചാരിച്ചു കഴിഞ്ഞാൽ ട്യൂബ് പുറത്തു വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് ചുമയ്ക്കുകയും പിന്നെ അവിടെയുള്ള എയർസോൾ ആവുകയും ചെയ്യും, പിന്നെ എല്ലാം ഒന്നേന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വളരെ പ്രയാസമായിരിക്കും. അപ്പൊ ഓരോ ഷിഫ്റ്റിന് നമ്മൾ നോക്കേണ്ടത് ഈ എൻഡോട്രക്കിയൽ ട്യൂബിന്റെ ഡെപ്ത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നേഴ്സിംഗ് സ്റ്റാഫ് നോക്കുന്നെങ്കിൽ അവർ നോക്കി എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം എൻഡോട്രക്കിയൽ ട്യൂബ് ഒട്ടിക്കുന്ന രീതി, അത് ഒട്ടിക്കുന്നത് കറക്റ്റ് ആണെന്ന് നോക്കുക, അല്ലെങ്കിൽ അത് ഇളകി പോവാതിരിക്കുക എന്ന് നോക്കുക ഓരോ ഷിഫ്റ്റ് കയറുമ്പോഴത്തേക്കും. മൂന്നാമത് എൻഡോട്രക്കിയൽ ട്യൂബ് നേരത്തെ പറഞ്ഞ പൈലറ്റ് ബലൂൺ ഉണ്ട്, ഈ ബലൂൺ ഉണ്ട്, ആ ബലൂണിന്റെ പ്രഷർ നോക്കുക. ആ ബലൂണിന്റെ പ്രഷർ നമ്മുടെ ഈ കഫ് പ്രഷറുമായിട്ട് ഏകദേശം കോറിലേറ്റഡ് ആയിരിക്കും. അപ്പൊ ഇതിൽ പ്രഷർ കുറവാണെങ്കിൽ അതിനർത്ഥം വെച്ച കഫ് പ്രഷറും കുറവാകാനുള്ള സാധ്യതയുണ്ട്. കഫ് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏറും കാര്യങ്ങൾ തിരിച്ചു വന്ന് പിന്നെയും നമ്മുടെ ബോഡിയിൽ സ്പിൽ ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ സമയത്തും നമ്മൾ ഈ പറഞ്ഞ എൻഡോട്രക്കിയൽ ട്യൂബും ഈ പറഞ്ഞ പൈലറ്റ് ബലൂണിന്റെ ഇന്റഗ്രിറ്റിയും നമ്മൾ ഓരോ ഷിഫ്റ്റിനും ഒന്ന് രണ്ട് പ്രാവശ്യം വെച്ച് നമ്മൾ ഫോളോ ചെയ്യുക. ഇനി എൻഡോട്രക്കിയൽ ട്യൂബ് ശ്രദ്ധിക്കേണ്ട വേറൊരു സിറ്റുവേഷൻ വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് നമ്മൾ ടേൺ ചെയ്യുക, ബാക്ക് കെയർ കൊടുക്കാൻ വേണ്ടി ടേൺ ചെയ്യുക, അല്ലെങ്കിൽ അവർ മോഷൻ പാസ് ചെയ്യാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ടേൺ ചെയ്യുമ്പോഴത്തേക്കും എൻഡോട്രക്കിയൽ ട്യൂബ് കറക്റ്റ് ആണെന്ന് നോക്കുക. രണ്ട് വിരലിനിടയിൽ വെച്ചിട്ട് എൻഡോട്രക്കിയൽ ട്യൂബ് നമ്മൾ അവിടെ സെറ്റിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാർഗം. അല്ലാതെ ട്യൂബ് ഇങ്ങനെ മാത്രം പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പേഷ്യന്റ് ദേഹത്തോട് ചേർത്ത് വെച്ച് രണ്ട് കൈയും വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി. എൻ്റെ പേഷ്യനെ ചരിക്കുമ്പോഴത്തേക്ക് ദേഹത്തോട് ചേർത്ത് നമ്മുടെ കൈ രണ്ട് ഭാഗത്തും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ എൻഡോട്രക്കിയൽ ട്യൂബിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പേഷ്യന്റിനെ നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന പേഷ്യന്റ് തിരിച്ചു മറിച്ചും കിടക്കുമ്പോഴാണ് എൻഡോട്രക്കിയൽ ട്യൂബ് ഊരി പോകുന്നത്. ചിലപ്പം ആ സർക്യൂട്ടും കാര്യങ്ങളും എവിടെയെങ്കിലും കിങ്കായി കിടക്കും, പേഷ്യന്റ് ഇങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് ആ ഒരു വലിയ ബലമായിട്ട് ഈ ട്യൂബ് അങ്ങ് പുറത്തു പോകും. അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ഡിസാസ്റ്റർ ആകും, സിറ്റുവേഷൻ കുറച്ചുകൂടെ മോശമാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒത്തിരി റെസ്റ്റ്ലെസ് ആയ പേഷ്യന്റ് നമുക്ക് വേണമെങ്കിൽ സെഡേഷൻ ലെവൽ കൊടുക്കാം, സെഡേഷൻ കൂട്ടി കൊടുക്കാം. നമുക്ക് റീസ്ട്രെയിൻ ചെയ്യേണ്ട ആൾക്കാർ അത്യാവശ്യം നമുക്ക് റീസ്ട്രെയിനും ചെയ്യാം. എന്നിട്ട് സ്റ്റാഫിനോട് പറഞ്ഞിരിക്കേണ്ടതും നമ്മൾ അറിയേണ്ട ഒരു രണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും സാച്ചുറേഷൻ പേഷ്യന്റ് കുറയാന്നുണ്ടെങ്കിൽ എന്ത് സാഹചര്യം തന്നെ ആയിക്കോട്ടെ, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ട്യൂബിന് ഇന്റഗ്രിറ്റി, ട്യൂബ് കറക്റ്റ് ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇരിക്കുന്ന സമയത്ത് പേഷ്യന്റ് ട്യൂബ് ഇരിക്കുന്ന സമയത്ത് വായിലൂടെ പത കയറി വരിക, അല്ലെങ്കിൽ ഒരു ഗർഗ്ലിംഗ് സൗണ്ട് കേൾക്കുക, അല്ലെങ്കിൽ പേഷ്യന്റ് ചെറുതായിട്ട് സംസാരിക്കാൻ ശ്രമം നടത്തുന്ന ചെറിയ സൗണ്ട് കേൾക്കുക, അങ്ങനെയുള്ള സാഹചര്യം പറയുന്നത് ഒന്നെങ്കിൽ കഫ് ഇന്റാക്ട് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ എ ടി ട്യൂബ് ഔട്ട്സൈഡ് ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക. അപ്പൊ ആദ്യം ചെയ്യാൻ കാര്യം എഫ് ഐ ടി വേണമെങ്കിൽ നമുക്ക് തൽക്കാലം 100 ആക്കിയിട്ട് ഹെൽപ്പ് ചോദിക്കാം. അപ്പൊ ഇ ടി ട്യൂബിന്റെ കാര്യം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ എൻഡോട്രക്കിയൽ ട്യൂബ് നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ അത് ഇൻഫ്ലേറ്റ് ചെയ്യുക. അത് മറന്നു പോവാതിരിക്കാൻ അതിന്റെ സൈഡിൽ ഒരു ടെൻസീസ് സിറിഞ്ച് കണക്ട് ചെയ്ത് വെച്ചിരുന്ന വളരെ നല്ലതായിരിക്കും. രണ്ട്, നമുക്ക് കണക്ട് ചെയ്യാനുള്ള സർക്യൂട്ട് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുക. സർക്യൂട്ടിന്റെ ഭാഗം സർക്യൂട്ട് കാണും, നമുക്ക് വൈറൽ ഫിൽട്ടർ കാണും, അത് കഴിഞ്ഞിട്ട് ക്ലോസ് സെക്ഷൻ കാണും, അത് റെഡിയാക്കി വെക്കുക. ക്ലോസ് സെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അൺനെസസറി ഇടയ്ക്ക് സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റേണ്ട ഒരു കാര്യം സാഹചര്യം നമുക്ക് അവിടെ വരുന്നില്ല. ഇത്രയും ഇന്റാക്ട് ആയി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വെന്റിലേറ്റർ ഓൺ ചെയ്യാം. രണ്ട്, ഓരോ ഷിഫ്റ്റിനും കയറുമ്പോഴത്തേക്കും നമ്മുടെ പൈലറ്റ് ബലൂൺ നോക്കുക, അത് കഫിന്റെ ഇൻഫ്ലേഷൻ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ ഗോജ് ഉണ്ടെങ്കിൽ ഗോജ് വെച്ച് മെഷർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് നോക്കുകയും ചെയ്യാം. രണ്ട്, നമ്മൾ ഇ ടി ട്യൂബിന്റെ ലിപ്സിന്റെ മാർക്കിംഗ് ഓരോ ഷിഫ്റ്റിനും മസ്റ്റ് ആയിട്ട് നോക്കുക, കാരണം പെട്ടെന്ന് ട്യൂബ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് ഫിക്സ്ഡ് ആയിട്ട് മാർക്ക് ചെയ്യാൻ നോക്കുക. എസ്പെഷ്യലി പേഷ്യന്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും, ബാക്ക് കെയർ കൊടുക്കാൻ തിരിക്കുമ്പോഴത്തേക്കും ട്യൂബിന്റെ ഇന്റഗ്രിറ്റി മാക്സിമം അത് പ്രിസർവ് ചെയ്യാൻ നോക്കുക. പിന്നെ വരുന്ന രണ്ടാമത്തെ കാര്യം ബ്രീത്തിങ്. ബ്രീത്തിങ് ഞാൻ നേരത്തെ എയർവേ എന്ന് പറഞ്ഞ പോലെ ഈ വരുന്ന അസുഖങ്ങളെല്ലാം നമുക്ക് ലങ്സ് അസുഖം ആയതുകൊണ്ട് അതിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സമയം വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിനകത്ത് തന്നെ നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം, ഇതായിരിക്കും എൻ്റെ പ്ലാൻ. അത് നമ്മൾ മാത്രമല്ല നമ്മുടെ ടീമിലെ ഓരോ അംഗങ്ങളും അറിഞ്ഞിരിക്കണം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങൾ. കാരണം ഈ മാസ്കും ഗൗണും എല്ലാം വരുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്റ്റാഫിന് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെയുള്ള സാച്ചുറേഷൻ, നമുക്ക് എപ്പോഴെങ്കിലും സാച്ചുറേഷനോ കാര്യങ്ങളോ ചേഞ്ച് വരുവാന്നുണ്ടെങ്കിൽ ആദ്യമേ സാച്ചുറേഷന്റെ പ്രോപ്പർ പൊസിഷൻ കറക്റ്റ് ആണെന്ന് നോക്കുക. സ്റ്റാഫിനോട് വളരെ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. സാച്ചുറേഷൻ കുറയാന്നുണ്ടെങ്കിൽ, ഇപ്പം ഓൾറെഡി 98 സാച്ചുറേഷനുള്ള പേഷ്യന്റ് എപ്പോഴെങ്കിലും സാച്ചുറേഷൻ 94 താഴെയോ അല്ലെങ്കിൽ ഇത്ര ശതമാനം താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി ആയിട്ട് ഒരു കോള് വിടാൻ പറയണം. അല്ലാതെ സാച്ചുറേഷൻ തീരെ കുറഞ്ഞ ഒരു അറസ്റ്റിന്റെ വക്കിലായിരിക്കത്തില്ല നമുക്ക് കോള് വരേണ്ടത്. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം മോണിറ്ററിന്റെ കാര്യമാണ്. നമുക്കവിടെ മോണിറ്റർ കാണും. മോണിറ്ററിനകത്ത് പല അലാമും കാര്യങ്ങളും ഉണ്ട്. SPO2 അലാം കാണും, BP അലാം കാണും, ECG അലാം കാണും. ഒരു കാരണവശാലും ഒരു അലാമും കാര്യങ്ങളും നമ്മൾ ഓഫ് ചെയ്ത് വെക്കരുത്, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെക്കരുത്.
ഓരോ പേഷ്യൻ്റ് അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം. ഇപ്പം ടക്കിക്കാർഡിയ ഉള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മോണിറ്ററിൽ അതിൻ്റെ ഹയർ സെറ്റപ്പ് കുറച്ച് ഹൈ ആക്കാം. പക്ഷേ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു പേഷ്യൻ്റ് നമ്മൾ മോണിറ്റർ മ്യൂട്ട് വെക്കുകയോ അല്ലെങ്കിൽ അലാമിൻ്റെ വോളിയം കുറച്ച് വെക്കുകയോ ചെയ്യരുത്. കാരണം ഈ ഐസിയുവിൽ ഇരിക്കുമ്പോഴത്തേക്ക് കൂടുതൽ സമയം നമ്മൾ പേഷ്യൻ്റ് അടുത്തായിരിക്കത്തില്ല സ്പെൻഡ് ചെയ്യുന്നത്, കുറച്ച് മാറിയായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ അലാമിൻ്റെ വോളിയം ഒക്കെ കുറച്ച് കഴിയുവാന്നുണ്ടെങ്കിൽ നമുക്കത് കേൾക്കാനുള്ള അത് വിട്ടുപോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം സർക്കുലേഷനാണ്. അത് ബേസിക്കലി ഷോക്കാണ്. സാധാരണ രീതിയിൽ സെപ്സിസ് കാരണം വരുന്ന ഷോക്ക് നമ്മൾ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടി ഷോക്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്ക് വാസോ ഡയലറ്റേഷൻ വരുമ്പോഴത്തേക്കായിരിക്കും. രണ്ടാമത്തെ പോസിബിലിറ്റി പിന്നീട് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ ഹാർട്ടിന് പമ്പിങ്ങിന് പ്രശ്നം കാരണം നമുക്ക് ഷോക്ക് വരാം. അപ്പം സ്റ്റാഫിനും അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കുന്ന നിർദ്ദേശം, ഒരു പേഷ്യൻ്റ് ഷോക്ക് വരുവാന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന കുറച്ച് ഡ്രഗ്സ് അവർക്ക് പെട്ടെന്ന് കൊടുക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫെനിലെഫ്രിനും എഫെഡ്രിനും നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ബി പി ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 1 cc കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഐസിയു ഡോക്ടേഴ്സ് കാണും, ഫുൾ ടൈം ഉണ്ട്. എന്നിരുന്നാലും അവർക്കത് കൊടുക്കാനുള്ള ഒരു പവറോട് കൊടുത്തിട്ടുണ്ട്. കാരണം ചിലപ്പം ഈ നോൺ ഐസിയു സ്റ്റാഫ് ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ അവർക്കാണെങ്കിൽ അവർ ചിലപ്പോൾ അത് വീണ്ടും മെഷർ ചെയ്ത് കണ്ടുപിടിച്ച് വരുന്ന സമയം, എനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു 1 cc കൊടുത്തിട്ട് ഹെൽപ്പിനെ വിളിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ കാര്യം. പിന്നെ രണ്ട്, ഓൾറെഡി സപ്പോർട്ട് പോകുന്ന പേഷ്യൻറ്റ്, സപ്പോർട്ട് എന്ന് വെച്ചാൽ നോർ അഡ്രിനാലിൻ അഡ്രിനാലിൻ വാസോപ്രസം പോകുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അവർ ബി പി കുറയുവാന്നുണ്ടെങ്കിൽ ഓൾറെഡി സ്റ്റാഫിന് നമ്മൾ നോൺ ഐ സി യു സ്റ്റാഫിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും ബി പി കുറയാൻ തോന്നുവാന്നുണ്ടെങ്കിൽ അവർക്ക് പതുക്കെ ഇതിൻ്റെ സപ്പോർട്ട്സ് കൂട്ടാനുള്ള അനുവാദവും കൊടുത്തിട്ടുണ്ട്. അവർ സപ്പോർട്ട്സ് കൂട്ടി കഴിഞ്ഞിട്ട് അവർ നമ്മളെ വിളിച്ച് പറയുവാന്നുള്ളതാണ്. പിന്നെ വരുന്ന രണ്ട് ഗാഡ്ജറ്റ്സ് നമ്മൾ സാധാരണ രീതിയിൽ വാടി കണ്ടുവരാത്തത്, ഒന്ന് സെൻട്രൽ ലൈനും രണ്ട് ആർട്ടറി ലൈനും. ഇതിൽ ആർട്ടറി ലൈനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആർട്ടറി ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ ബീറ്റിലും ബി പിയുടെ പേഷ്യൻ്റ് ബി പി അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആർട്ടറി ലൈനിൽ ഒരു കാരണവശാലും നമ്മൾ ഒരു ഡ്രഗും ഇഞ്ചെക്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പെട്ടെന്ന് അറിയാൻ വയ്യാത്ത സ്റ്റാഫ് നിൽക്കുവാന്നുണ്ടെങ്കിൽ, അറിയാൻ വയ്യാത്ത ഡോക്ടേഴ്സാണ് വരുന്നത്, ചില ഐസിയുൽ അല്ലാത്ത ഡോക്ടേഴ്സാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അവർ ചിലപ്പോൾ ഒരു ബ്രാഡിക്കാർഡ് വരുമ്പോഴത്തേക്ക് ആ ഒരു പോർട്ടിൽ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് പോർട്ടുള്ള ഭാഗം പൂർണ്ണമായും നമ്മൾ അടയ്ക്കുക, ഒരു മൈക്രോ പോർ വെച്ച് ചുറ്റുക, എക്സ്ട്രാ പോർ വരുന്ന പോർട്ടും കൂടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല ആർട്ടറി ലൈൻ ഉള്ള കൈയുടെ ഡിസ്റ്റൽ സർക്കുലേഷൻ നോക്കേണ്ടി വരും. കാരണം ഇവിടെ നമ്മൾ പേടിയിൽ ഇടുവാന്നുണ്ടെങ്കിൽ ഈ കയ്യിൽ ഡിസ്ക്ലറേഷൻ വരുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആർട്ടറി ലൈൻ മാറ്റുക. സെൻട്രൽ ലൈനും അതുപോലെ തന്നെ, സെൻട്രൽ ലൈനും നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്. അതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അതിൻ്റെ ഇൻഫെക്ഷൻ കൺട്രോളും കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്നുള്ളത് സ്റ്റാഫിന് വളരെ ക്ലിയർ ആയിട്ട് നിർദ്ദേശം കൊടുക്കണം. കാരണം അവർ ഈ ഒരു പ്രോസസ്സുമായിട്ട് യൂസ്ഡ് ആയ ആൾക്കാരായിരിക്കും. പിന്നെ എൻവയോൺമെന്റില് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു പേഷ്യൻ്റ് നമ്മൾ എക്സ്ട്യൂബേറ്റ് ചെയ്യാൻ പോകണം, ഇങ്ങനെ എക്സ്ട്യൂബേറ്റ് ചെയ്യുന്നുള്ളത് അതിൻ്റെ ഒരു സിമ്പിളായിട്ടൊരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ നമുക്കത് മാനിക്വിൻ്റെ പുറത്തേക്കിടാം. മാനിക്വിനല്ല പേഷ്യൻ്റെ പുറത്തേക്കിടാം. പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പേഷ്യൻ്റിനെ എക്സ്ട്യൂബേറ്റ് ചെയ്ത് കഴിഞ്ഞ് പേഷ്യൻ്റെ ചുമയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്ലാസ്റ്റിക് കവർ മാറ്റാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പം ഇത് മാനിക്വിൻ ആണ്. ഓൾറെഡി എൻഡോട്രക്കിയൽ ട്യൂബ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണ് ഇത്. അപ്പൊ എക്സ്ട്യൂബേഷൻ നമ്മൾ തീരുമാനിക്കുമ്പോഴത്തേക്ക് പേഷ്യൻ്റ് എക്സ്പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ വെച്ച് പേഷ്യൻ്റിനെ മൊത്തത്തിൽ കവർ ചെയ്യുക. അത് വേസ്റ്റ് മുതൽ നമ്മുടെ തല വരെ കവർ ചെയ്യുക, രണ്ട് കൈയും കവർ ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ ഈ സക്ഷനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് എൻഡോട്രക്കിയൽ ട്യൂബ് ഡീഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻഡോട്രക്കിയൽ ട്യൂബ് അങ്ങ് മാറ്റുക. എന്നിട്ട് കവർ അവിടെ തന്നെ വെക്കുക. പേഷ്യൻ്റ് കഫ് ചെയ്ത് എല്ലാം സെറ്റിലായി കഴിഞ്ഞിട്ട് നമ്മൾ കവർ കളയണം. കവർ റോള് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് അകത്തേക്കായിരിക്കും നമ്മൾ ആ കവർ റോൾ ചെയ്ത് നമ്മൾ കവർ പുറത്തേക്ക് കളയണം. ഇൻറ്റുബേഷൻ സമയത്തും നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് പേഷ്യൻ്റ് പുറത്ത് നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്ത് വെക്കാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ ന്യൂമോണിക്സ് ഉണ്ട്, ഫാസ്റ്റ് ബിഡ്സ് ഉണ്ട്, എഫ് എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ്, എ അനാൽജിസിയ, എസ് സെഡേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഐസിയു ചാർട്ടിൽ കാണും. അത് ഫോളോ ചെയ്യുവാന്നുണ്ടെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഐസിയു റൗണ്ട്സിലെ കുറച്ച് മോഡിഫിക്കേഷൻ നമ്മൾ വെക്കേണ്ടി വരും. ഗ്രൂപ്പ് റൗണ്ട്സ് കഴിവതും ഒഴിവാക്കുക. അഥവാ രണ്ടോ മൂന്നോ ആൾക്കാർ റൗണ്ട്സിനുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള സോഷ്യൽ ഡിസ്റ്റൻസ് മാക്സിമം കീപ്പ് ചെയ്യുക. അപ്പോൾ കഴിവതും ആ പേഷ്യൻറ്റിനെ കാണുന്ന ഡോക്ടേഴ്സ് ആ പേഷ്യൻ ആ ഒരു പെർട്ടിക്കുലർ ഡോക്ടറെ കണ്ടിട്ട് പിന്നെ ടീമിൽ വന്നിട്ട് കാര്യം പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
കൗൺസിലിംഗ് തൽക്കാലം നമുക്ക് പേഷ്യന്റിനെ ബൈസ്റ്റാൻഡേഴ്സിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. കൗൺസിലിംഗ് ടെലിഫോൺ വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ കൗൺസിൽ ചെയ്യുന്ന രീതിയായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ലത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴത്തേക്കും ആ ടീം പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവർക്ക് അതിനകത്ത് പറ്റുന്ന പ്രശ്നങ്ങളും അവർ ഓരോരോ പ്രയാസങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതെല്ലാം ഡീൽ ചെയ്ത് നെക്സ്റ്റ് സ്റ്റാഫ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ പിന്നെയും വരാതിരിക്കാനുള്ള ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ വൺസ് റൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എത്രത്തോളം ആക്റ്റീവായിട്ട് പോകുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബേസിക്കലി ആദ്യത്തെ കുറച്ച് ദിവസം കുറച്ച് ട്രയൽ ആൻഡ് എററും കാര്യങ്ങളും കാണും. അപ്പൊ ഇതിന് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും, പേഷ്യൻസ് അല്ല സ്റ്റാഫ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പൊ അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു പാൻഡമിക് വരാതിരിക്കട്ടെ, പേഷ്യൻ്റ് ഓവർഫ്ലോ വരാതിരിക്കട്ടെ, പക്ഷെ ഇൻ കേസ് അങ്ങനെ ഒരു മൂന്നോ നാലോ കേസ് വന്നു കഴിഞ്ഞാൽ ICU റിലേറ്റഡ് അല്ലാത്ത ഡോക്ടേഴ്സോ സ്റ്റാഫോ വരുവാന്നുണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാലും അവരുടെ സേഫ്റ്റി നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്പർ വൺ സ്റ്റെപ്പ് പ്രവീൺ പറഞ്ഞ പോലെ PPE ആണ്. ഞങ്ങളുടെ ഡെയിലി ഇവിടെ PPE ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇന്ന് PPE കണ്ടക്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്കത് പലർക്കും ശരിയായ രീതിയിൽ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പൊ വീഡിയോസ് കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ PPE കറക്റ്റ് ഇടണമെന്ന് നിർബന്ധമില്ല. ആ സ്വയമായിട്ട് ട്രയൽ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. പ്രവീൺ, താങ്ക് യു ടെജു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അഡ്വാൻസ്ഡ് ഇന്റൻസീവ് കെയർ ട്രെയിനിങ്ങിനെ കാട്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. പിന്നെ അതിൽ എല്ലാ സ്റ്റാഫും PPE ട്രെയിൻഡ് ആണെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പ് വരുത്തുക, അവിടെ അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടർ ടെജുവിന്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കാം. ഹലോ, ഹലോ, ആ പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, ഹലോ ഡോക്ടർ ടെജു. ആ ഹലോ, ഹായ് ടെജു. ഞാൻ ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മള് ട്യൂബ് എൻഡോട്രിക്കൽ ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ പേഷ്യന്റിന്റെ ലങ്ങും ഔട്ട്സൈഡ് ആയിട്ട് ഇതായല്ലോ. അപ്പൊ അതില് നമുക്കിവിടെ പറയുന്നത് ഫിൽട്ടർ ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് ET ട്യൂബിൽ കണക്ട് ചെയ്തോണ്ട് ഇൻറ്റിബ്യൂറ്റ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിരിക്കില്ലേ? അല്ല, നമ്മള് പേഷ്യന്റിനെ ടോട്ടലി പാരലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇൻറ്റിബ്യൂറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സർക്യൂട്ടിൽ ഇരുന്ന കുഴപ്പമില്ല. നമ്മളിപ്പം ഒരു ഞാൻ പറഞ്ഞ ഏറെക്കുറെ ഒരു ഐഡിയൽ സിറ്റുവേഷനിലാണ്. നമുക്ക് പേഷ്യന്റ് സിക്ക് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ICU മാറ്റുന്നു. ICU പ്രൊസീജിയർ റൂം വേറെ റൂം ഉണ്ട്. അവിടെ വെച്ച് നമ്മൾ പേഷ്യന് ഇൻഡക്ഷൻ കൊടുക്കുന്നു, പേഷ്യനെ പാരലൈസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ മാറി നിൽക്കുകയാണ്, നമ്മൾ ബാഗ് ചെയ്യുന്നില്ല, ഈ ഓക്സിജൻ കണക്ട് നമ്മൾ മാറി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോ ത്രസ്റ്റ് എന്തെങ്കിലും ഓക്സിജൻ സ്റ്റിമുലസ് കൊടുക്കും. എന്നിട്ടും പേഷ്യന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിലേ മാത്രം നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ സാഹചര്യത്തിൽ പേഷ്യന്റ് ഒട്ടും തന്നെ റെസ്പിറേഷൻ എടുക്കുന്നില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഒരു സ്ട്രഗ്ലിംഗ് പേഷ്യന്റ് വരുവാന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. ആ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, എസ്പെഷ്യലി കോഡ് ബ്ലൂ കോഡ്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാൻ ഇവിടെ കേട്ടിട്ടുള്ളതുകൊണ്ട് പറഞ്ഞാൽ, കാരണം ഒന്നുകിൽ ക്ലാമ്പ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റിബേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. ഈ ടിപ്പ് ഇൻഡക്ട്രിക്കൽ ട്യൂബിന്റെ ടിപ്പ് നമ്മുടെ ഫേസിലോട്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ പാരലൈസ്ഡ് ആയതുകൊണ്ട് പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. ശരിയാണ്. അല്ല അല്ല, അതാണ് നമ്മുടെ മെയിൻ, നമ്മുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ പേഷ്യന്റ് ടോട്ടലി നോക്ക് ഡൗൺ ചെയ്യുക. ഇപ്പൊ സാച്ചുറേഷൻ ഇപ്പൊ ഇച്ചിരി കുറഞ്ഞാലും നമ്മൾ പാനിക് ചെയ്യരുത്, കാരണം ഇവിടെ എപ്പോഴും നമ്മുടെ സേഫ്റ്റിയാണ് ഫസ്റ്റ്. നമ്മളിപ്പം ഒരു കോവിഡ് പിടിച്ച് മാറിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു മെയിൻ ഡോക്ടർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന രോഗികളും അവർ വീട്ടിൽ പല പല ഇഷ്യൂസ് വരും. അപ്പൊ നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. ഒരു നല്ല അത്യാവശ്യ രീതിയിൽ പേഷ്യന്റ് പ്രീ വാക്സിനേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഓക്കെ.